ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാൽവരി യാത്രയിൽ മിശിഹായുടെ തിരുമുറിവുകൾ എപ്രകാരം എനിക്ക് രക്ഷാകരമാകുന്നു. ബൈബിളിൽ നാം വായിക്കുന്നു, യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടമണിയിച്ച് പരിഹാസ രാജാവായിട്ട് പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുന്നു. യേശുവിനെപ്പോലെ അപഹാസ്യരായി നിസ്സഹായരായി നാം ജീവിതത്തിൽ നിന്ന് നിമിഷങ്ങൾ. അധികാരികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ, ഉറ്റവരുടെയും ഉടയവരുടെയും മുൻപിൽ നാം പരിഹാസപാത്രമായപ്പോൾ ഓർക്കുക, ഞാനും യേശുവിനോടുകൂടി ആയിരുന്നു. നമ്മുടെ മനോഭാവങ്ങളാണ് ഈ അവസരങ്ങളെ നമുക്ക് രക്ഷാകരമാക്കുന്നത്. ഒരു സംഭവം. ഒരു കുടുംബത്തിൽ മൂന്ന് മക്കൾ. ഇളയ മകൾ രണ്ട് കൈകളും രണ്ട് കാലുകളും മടങ്ങി, നടക്കുവാൻ സാധിക്കാതെ, കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരിക്കാൻ സാധിക്കില്ല. ഈ അമ്മ വളരെ പാവപ്പെട്ട കുടുംബമായതിനാൽ രാവിലെ അടുക്കളയിലെല്ലാം റെഡിയാക്കും. തുടർന്ന് ഈ മകളെ എല്ലാം ചെയ്ത് കുളിപ്പിച്ച് ഭക്ഷണം വാരി നൽകും. തുടർന്ന് കൂലിപ്പണിക്ക് ഓടും. വയറു വലിച്ചു മുറുക്കി മക്കളെ പഠിപ്പിച്ചു. ആൺമക്കൾ പഠിച്ച് ഇപ്പോൾ നല്ല നിലയിലായി. എല്ലാ സൗകര്യങ്ങളും. അടുത്തുള്ളവർ ഈ മകളെ ഹൈറേഞ്ചിലുള്ള ഒരു അനാഥാലയത്തിലാക്കുവാൻ നിർബന്ധിച്ചു. ആ അമ്മ പറഞ്ഞു, അച്ഛാ, ഇവളെ ദൈവം ഞങ്ങൾക്ക് നൽകിയ റോസപ്പുഷ്പമാണ്. ആയതിനാൽ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവളെ നോക്കും. എനിക്ക് പറ്റാതെ വരുമ്പോൾ ഇവർ എന്തെങ്കിലും ചെയ്യട്ടെ. ജീവിതത്തിലെ വേദനയുടെ നിമിഷങ്ങളെ സന്തോഷകരമാക്കി മാറ്റുന്ന നല്ലൊരമ്മ. ഭാരതീയ സംസ്കാരത്തിലെ മതഗ്രന്ഥമായ ഋഗ്വേദം 10:90 7 ദൈവമനുഷ്യൻ പ്രജാപതി മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനായി എപ്രകാരം ബലിയായിത്തീരുന്നുവെന്ന് വർണ്ണിക്കുന്നു. കരചരണങ്ങൾ ഇരുമ്പാണി കൊണ്ട് ബലിത്തൂണിൽ ബന്ധിച്ച് തലയിൽ ബാലുസിച്ചടി കാട്ടുപുള്ളി കിരീടമണിഞ്ഞ് രക്തം വാർന്ന് മരിച്ച് മൂന്നാം നാൾ ജീവൻ പ്രാപിച്ച് സ്വർഗം കയറുന്ന ദൈവമനുഷ്യനായ പ്രജാപതി. പ്രിയമുള്ളവരെ, തലയിൽ മുൾമുടി ധരിപ്പിച്ച പരിഹാസ രാജാവായി യേശു, ഇതുപോലെ മറ്റുള്ളവരെ നാം പരിഹസിച്ച നിമിഷങ്ങൾ, ദൈവം നൽകിയ എൻ്റെ കരങ്ങൾ മറ്റുള്ളവരെ വളർത്തുവാൻ സഹായിക്കുവാൻ സാധിക്കാതെ തളർത്തിയ നിമിഷങ്ങൾ, എൻ്റെ പാദങ്ങൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതിന് പകരം തിന്മയുടെ മാർഗത്തിലൂടെ ചരിച്ച നിമിഷങ്ങൾ, എൻ്റെ ഹൃദയം സ്നേഹം നൽകേണ്ടതിന് പകരം വഞ്ചന, കാപട്യം, അവിശ്വസ്തത. ഓർക്കുക, ഈ തിരുമുറിവുകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടമകളുടെ നിർവഹണത്തിൽ രക്ഷാകരമാകട്ടെ.